സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മുകളിൽ ഞാൻ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും നോട്ട്സ് ശ്രദ്ധിക്കുക. നമ്മൾ രണ്ട് ടേംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ഹാവ് പിന്നെ ഹാസ്. രണ്ടിൻ്റെയും അർത്ഥം എന്തായിരുന്നു? ഉണ്ട് എന്നായിരുന്നു മീനിങ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ ഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യേണ്ടായി. അതിനുശേഷം എന്ത് ചെയ്തു? നമ്മളൊരു കോളിംഗ് ആക്ടിവിറ്റിയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറയുക, പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇത് ഫേം ആയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പോഴും എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷിൻ്റെ ഉപയോഗം കൂട്ടി കൂട്ടി കൊണ്ടുവരണം. ഓക്കെ, എന്ന് വെച്ചാൽ ഹാവ് ഹാസ് മാത്രം മതി. ഓക്കെ, അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ടേംസ് ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ നിത്യജീവിതത്തിൽ എന്ത് ചെയ്യുക, നിങ്ങളിത് എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുക. ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്, എന്ത് തരത്തിലുള്ള മീനിങ് ആണ്, എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും മറ്റൊരു ടേം ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഉണ്ട് ഉണ്ട് എന്ന് മാത്രമല്ല പറയുക അല്ലേ, ഉണ്ടായിരുന്നു എന്നും നമ്മൾ പറയാറുണ്ട്. ഹാഡ് എന്നാണ് അതിൻ്റെ വേർഡ്. ഓക്കെ, ഹാഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിന് വേറെയും ഒരു മീനിങ് ഉണ്ട്, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അതിൻ്റെ ഒരു മീനിങ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ടേമിനെ കുറിച്ചൊന്ന് പറയാം. ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഉണ്ട് എന്നാണ് മീനിങ്. ഹാസ് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്, രണ്ടിനും ഒരേ അർത്ഥം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരർത്ഥമാണ് എന്ത്, ഉണ്ട് എന്ന രീതിയിൽ പറയണത്. അതായത് എൻ്റെ കൈവശം എന്തെങ്കിലും ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ പറയില്ലേ. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉണ്ട് എന്നുള്ളത് മലയാളത്തിൽ വേറെ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ഞാൻ മലപ്പുറത്തുണ്ട്, അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട് എന്ന രീതിയിൽ പറയുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കില്ല. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഐ ഹാവ് എ ബൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈക്ക് ഉണ്ട് എന്നാണ്. ഐ ഹാവ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്തുണ്ട് എന്നല്ല എന്ന് സാരം. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാവ് എന്ന് പറഞ്ഞാലും ഹാസ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്, ഉണ്ട് എന്ന രീതിയിൽ നമ്മൾ പറയുന്നു. ഹാഡ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നു എന്ന മീനിങ് ആണ് വരിക. ഓക്കെ, അതായത് പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്ന രീതിയിൽ പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാഡ് ഉപയോഗിക്കുന്നു. മാത്രവുമല്ല ഹാഡ് എന്നുള്ളതിന് വേറൊരു മീനിങ് കൂടെ ഉണ്ട്, അതാണ് കഴിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബേസ് ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഐ ഹാവ് എ ബൈക്ക്. ഓക്കെ, എനിക്ക് ബൈക്ക് ഉണ്ട്. ഐ ഹാവ് എ ബൈക്ക്. അപ്പോൾ ഈ ബൈക്ക്, കാറ് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുന്നതായതുകൊണ്ട് ഇംഗ്ലീഷിൽ എ ബൈക്ക് എന്ന് തന്നെ പറയണം. ഓക്കെ, എ ബൈക്ക്. നമ്മൾ ഐ ഹാവ് എ വാട്ടർ എന്ന് പറയില്ല, കാരണം വാട്ടർ നമുക്ക് എണ്ണാൻ പറ്റുമോ? ഓക്കെ, അതാണ് ഇത് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണാൻ പറ്റുന്ന സംഭവങ്ങളുടെ മുന്നിൽ, അതായത് ബൈക്ക്, കാറ് എന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് എങ്കിൽ നമ്മൾ എ ഉപയോഗിക്കുക. ഇനി നിങ്ങൾ ഐ ഹാവ് ബൈക്ക് എന്ന രീതിയിൽ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അതും അക്സെപ്റ്റഡ് തന്നെയാണ്. നമ്മൾ സ്പോക്കൺ ആണ് പഠിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള റൂളുകളിലേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് മറ്റേ ആൾക്ക് മനസ്സിലായാൽ മതി. ഓക്കെ, അത് നമ്മൾ സംസാരിച്ച് തുടങ്ങണ്ടേ, എന്നിട്ട് നമുക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ ഐ ഹാവ് ബൈക്ക് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, സ്പോക്കൺ ഇംഗ്ലീഷിൽ അത് അക്സെപ്റ്റഡ് ആണ്. ഓക്കെ, ഇനി ഐ ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് എന്നാണ് അല്ലേ, ഐ ഹാവ്. ഓക്കെ, അപ്പോൾ അവനുണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? ഹി ഹാവ് അല്ല, ഹി ഹാസ് എന്നാണ് പറയുക. ഓക്കെ, ഹി ഹാസ് എ ബൈക്ക്, അവന് ബൈക്ക് ഉണ്ട്. ഹി ഹാസ് ബൈക്ക് എന്ന് പറഞ്ഞാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. എപ്പോഴും ഈ ഹാസ് എ ബൈക്ക് എന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ എങ്ങനെയാണ് പറയുക? എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നു. ഐ ഹാവ് അല്ല, ഹാഡ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഹാഡ്, ഹാവ്, ഹാസ് എന്ന രീതിയിൽ പറയുന്നത് കേട്ടോ. നമ്മൾ ശരിക്കും ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് ഐ ഹാവ്, ഹി ഹാസ്, ഐ ഹാഡ് എന്ന രീതിയിലാണ് പറയേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഓഡിയോ ശരിക്കും കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹാഡ് എന്ന രീതിയിൽ പറയുന്നത്. ഓക്കെ, ഐ ഹാഡ് എ ബൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ബൈക്ക് ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ഐ ഹാവ് എന്ന് പറഞ്ഞു, ഹി ഹാസ് എന്ന് പറഞ്ഞു. ഓക്കെ, അത് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. ഉണ്ട് എന്ന അർത്ഥത്തിലാകുമ്പോൾ നമ്മൾ ഐയുടെ കൂടെ ഹാവ് എന്നും ഹീയുടെ കൂടെ ഹാസ് എന്നുമാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഉണ്ടായിരുന്നു എന്നതിലേക്ക് വരുമ്പോൾ ഈ ഒരു റൂൾ പ്രശ്നമില്ല. ഓക്കെ, ഹി
ഹാഡ് എ ബൈക്ക് എന്ന രീതിയിൽ തന്നെയാണ് പറയുക. ഹീക്ക് മറ്റു വേർഡൊന്നുമില്ല, ഹി ഹാഡ് എ ബൈക്ക് എന്ന് തന്നെയാണ് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഐ ഹാവ് ബിസിനസ് ഇൻ ദുബായ്, എനിക്ക് ദുബായിൽ ബിസിനസ് ഉണ്ട്. ഓക്കെ, ഐ ഹാഡ് ബിസിനസ് ഇൻ ദുബായ് എന്ന് പറഞ്ഞാലോ, എനിക്ക് ദുബായിൽ ബിസിനസ് ഉണ്ടായിരുന്നു. ഓക്കെ, സംഭവം ക്ലിയർ അല്ലേ? യെസ്, വളരെ സിമ്പിളാണ്. ഇനി വർക്ക് ഇല്ല എന്നെങ്ങനെ നമ്മൾ പറയാം? വളരെ സിമ്പിളാണ്, ഒരു നോ ചേർത്താൽ മതി. ഐ ഹാവ് നോ വർക്ക് ടുഡേ. ഓക്കെ, ഐ ഹാവ് വർക്ക് ടുഡേ, എനിക്കിന്ന് വർക്ക് ഉണ്ട്. ഐ ഹാവ് നോ വർക്ക് ടുഡേ, എനിക്കിന്ന് വർക്ക് ഇല്ല. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് വർക്ക് ടുഡേ എന്ന രീതിയിലാണ് പറയുക എങ്കിൽ കൂടെ നമുക്ക് സ്പോക്കൺ മെത്തേഡ് ആദ്യം പഠിക്കാം, എന്നിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഓക്കെ, ഇനി ഐ ഹാഡ് എന്ന് വരുമ്പോഴോ, അതും നമ്മൾ ഐ ഹാഡ് നോ എന്ന രീതിയിൽ പറഞ്ഞാൽ മതി. ഓക്കെ, എനിക്ക് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നില്ല. ഐ ഹാഡ് നോ വർക്ക്. ഓക്കെ, ഐ ഹാഡ് നോ ഗേൾ ഫ്രണ്ട്സ്, എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ഇല്ലായിരുന്നു. ഓക്കെ, ഇപ്പം എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് ഗേൾ ഫ്രണ്ട്. ഓക്കെ, ഐ ഹാവ് എ ഗേൾ ഫ്രണ്ട്. ഐ ഹാഡ് നോ ഗേൾ ഫ്രണ്ട് എന്ന രീതിയിലാണ് നമ്മൾ പറയുക. ഓക്കെ, ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് കൂടെ, നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ള ചില എക്സാമ്പിൾസ് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് നോക്കുക കേട്ടോ. ഇനി വരുന്നതാണ് ചോദ്യങ്ങൾ. ഓക്കെ, ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാൻ വളരെ സിമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഇപ്പോൾ യു ഹാവ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അവന്, സോറി, നിനക്ക് ക്ലാസ് ഉണ്ട്. യു, ഓക്കെ, യു ഹാവ് ക്ലാസ്, നിനക്ക് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഇനി അതിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ എന്തായി? അത് ചോദ്യമായിട്ട് മാറി അല്ലേ. യു ഹാവ് ക്ലാസ്, ഓക്കെ, അത് എക്സ്പ്രഷനോട് കൂടി ചോദിക്കണം. യു ഹാവ് ക്ലാസ്, നിനക്ക് ക്ലാസ് ഉണ്ടോ? യു ഹാവ് ക്ലാസ് ടുമോറോ, നിനക്ക് നാളെ ക്ലാസ് ഉണ്ടോ? ഇനി അതല്ലെങ്കിൽ റിട്ടേൺ ഫോമാറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഡു യു ഹാവ് ക്ലാസ് ടുമോറോ. ഇനി ഹാവ് കഴിഞ്ഞാൽ ഇനി വരുന്നത് ഹാസ് ആണ് അല്ലേ. ഹാസ് വെച്ചിട്ട് നമ്മൾ ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹി ഹാസ് ക്ലാസ്, ഓക്കെ, ഹി ഹാസ് ക്ലാസ് എന്ന് പറഞ്ഞാൽ അവന് ക്ലാസ് ഉണ്ട്. ഓക്കെ, ഹി ഹാസ് ക്ലാസ് ടുമോറോ. ഇനി അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ എന്തായി? ഹി ഹാസ് ക്ലാസ് ടുമോറോ, അവന് ക്ലാസ് ഉണ്ടോ നാളെ അല്ലേ. ഇനി അതല്ലെങ്കിൽ റിട്ടേൺ ഫോമാറ്റിൽ ഡസ് ഹി ഹാവ് ക്ലാസ് ടുമോറോ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണോ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക, അധികം കോംപ്ലിക്കേറ്റഡ് ആക്കരുത്. ഓക്കെ, ഏത് രീതിയിൽ സംസാരിച്ചാലും ആളുകൾക്ക് അക്സെപ്റ്റബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ഓക്കെ, ഇനി ഹാഡിലേക്ക് നമുക്ക് വരാം. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഹാഡിലും വയ്ക്കുക. ഓക്കെ, വളരെ സിമ്പിളാണ്. ഹാവ് ഹാസ് ട്രീറ്റ് ചെയ്ത അതേപോലെ തന്നെയാണ് ഹാഡും നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, എന്ത്? ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ എന്ന രീതിയിലാണ് മീനിങ് വരിക. ഓക്കെ, ഹി ഹാഡ് ക്ലാസ് ടുഡേ. ഓക്കെ, നമ്മൾ ചോദിക്കുകയാണ്, അവൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഹി ഹാഡ് ക്ലാസ് യെസ്റ്റർഡേ, അവന് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ രീതിയിൽ നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി. ഓക്കെ, ഇനി നമ്മൾ ചോദിച്ചിട്ടുണ്ട് യു ഹാവ് ഗേൾ ഫ്രണ്ട്, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഹാവ് വരുമ്പോൾ അവിടെ അർത്ഥം എന്താണ് വരിക? ഉണ്ടോ എന്നാണ്. യു ഹാഡ് ഗേൾ ഫ്രണ്ട്, നിനക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നോ? യു ഹാഡ് വർക്ക് ടുഡേ, നിനക്ക് ഇന്ന് വർക്ക് ഉണ്ടായിരുന്നോ? ഓക്കെ, വർക്ക് എന്ന് പറയുന്നതൊക്കെ ഇനി നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, നിങ്ങൾ ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷനും കൂടി, അതായത് ഉച്ചാരണം കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഓക്കെ, യു ഹാഡ് വർക്ക് ടുഡേ. ഓക്കെ, അങ്ങനെ തന്നെ ചോദിക്കുക. വർക്ക് ടുഡേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതൊക്കെ ഇനി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എന്ത് ചെയ്യുക, നിങ്ങളുടെ കൊളീഗ്സിനോടൊക്കെ ചോദിക്കുക, യു ഹാഡ് വർക്ക് ടുഡേ, നിനക്കിന്ന് വർക്ക് ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അദ്ദേഹത്തോട് പേഴ്സണലായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ, യു ഹാഡ് ഗേൾ ഫ്രണ്ട്, നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നോ എന്ന രീതിയിലൊക്കെ ചോദിക്കുക. ഓക്കെ, എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ലൈഫിലും എന്ത് ചെയ്യണം, ഇത് ഉപയോഗിക്കണം. ഓക്കെ, യു ഹാവ് വർക്ക് ടുഡേ, ഓക്കെ, അവിടെ ഉണ്ടോ? യു ഹാവ്, ഓക്കെ, ഹി ഹാഡ് ഡ്യൂട്ടി ടുഡേ, അവന് ഡ്യൂട്ടി ഉണ്ടായിരുന്നോ? യു ഹാഡ് ഇൻ്റർവ്യൂ ടുഡേ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി. ഓക്കെ, ഹാവ് ഹാസ് നമ്മൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതേപോലെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാഡിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞിരുന്നു അതിന് രണ്ട് മീനിങ് ഉണ്ട്. അതിലൊരു മീനിങ് ആണ് നമ്മൾ എന്ത് ചെയ്തത് ഇപ്പോൾ പറഞ്ഞത്, ഉണ്ടായിരുന്നു എന്ന മീനിങ്. അതിന് ഉത്തരം പറയാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു. അതിന് പ്രത്യേകം റൂളുകളൊന്നുമില്ല. നമ്മൾ ഹാവ് ഹാസ് പറഞ്ഞ സമയത്ത് റൂളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹാഡിന് എന്തില്ല, റൂളില്ല. ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഐ ഹാഡ്, ഹി ഹാഡ്, ഓക്കെ, ഷീ ഹാഡ്, യു ഹാഡ് എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അവിടെ എല്ലാം നമ്മൾ എന്ത് ചെയ്യാണ്, ഉണ്ടായിരുന്നു എന്ന മീനിങ്ങിലായിരുന്നു പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി ഇപ്പോഴത്തെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ച് വരുന്ന ഒരു ടേമാണെന്ത്, ഹാഡ് എന്ന വേർഡിന് കഴിച്ചു എന്നൊരു മീനിങ്. ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അതായത് ഹാവ് എന്ന വേർഡിന് ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നിൽ കൂടുതലുള്ള അർത്ഥങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ഹാവ് എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നും കഴിക്കുക എന്നും അർത്ഥമുണ്ട്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഹാഡിലേക്ക് വരാം. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നും
കഴിച്ചു എന്ന് മീനിങ് ഉണ്ട്. ഓക്കെ, ആ കഴിച്ചു എന്ന രീതിയിൽ പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണ് ഐ ഹാഡ് ബിരിയാണി ടുഡേ, ഞാൻ ബിരിയാണി കഴിച്ചു, ഞാൻ ഇന്ന് ബിരിയാണി കഴിച്ചു. ഓക്കെ, ടുഡേ ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ്, ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അറ്റ് 7 o'clock. ഓക്കെ, അവിടെ നിങ്ങൾ അറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴൊക്കെ സമയം പറയുന്നുണ്ടോ അപ്പോഴൊക്കെ എന്ത് ചെയ്യണം, അറ്റ് നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ടുഡേ ഐ ഹാഡ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 7 o'clock, ഞാൻ ഇന്ന് 7 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് 7 o'clock കഴിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടുഡേ എന്നുള്ളത് ആദ്യം ആണ് എഴുതിയത്, അതിന് മുന്നേ ഉള്ള സെൻറ്റൻസിൽ നമ്മൾ അവസാനമാണ് എഴുതിയത്. ഞാൻ അത് ആ റൂള് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഞാൻ വിചാരിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യരുത്, ഐ ഹാഡ് ടുഡേ ബ്രേക്ക്ഫാസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഐ ഹാഡ് എസ്റ്റേർഡേ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിലൊന്നും പറയാൻ പാടില്ല. ടുഡേ, എസ്റ്റേർഡേ, ടുമോറോ എന്നീ ടേംസ് ഒരു സെൻറ്റൻസിൽ ഒന്നുകിൽ ആദ്യം അല്ലെങ്കിൽ അവസാനമാണ് ചേർക്കേണ്ടത്. ഓക്കെ, എസ്റ്റേർഡേ ഐ ഹാഡ് എ ജ്യൂസ് ഫ്രം മലബാർ ഹോട്ടൽ. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു, ഇന്നലെ മലബാർ ഹോട്ടലിൽ നിന്ന് ഒരു ജ്യൂസ് കഴിച്ചു അല്ലെങ്കിൽ ജ്യൂസ് കുടിച്ചു. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, കഴിച്ചു എന്ന മീനിങ്ങിൽ എന്തും നമുക്ക് എന്ത് ചെയ്യാം, ഹാഡ് വെച്ചിട്ട് പറയാം. ഓക്കെ, ഇപ്പം ഞാൻ ബിരിയാണി കഴിച്ചു എന്ന് പറഞ്ഞപ്പോഴും ഹാഡാണ് പറഞ്ഞത്, ജ്യൂസ് കഴിച്ചു എന്ന് പറഞ്ഞപ്പോഴും എന്താണ് പറഞ്ഞത്, ഹാഡാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തൊക്കെ കഴിക്കുന്നുണ്ടോ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹാഡ് ഉപയോഗിക്കും. ഐ ഹാഡ് പെപ്സി, അല്ലെങ്കിൽ ഐ ഹാഡ് കോള, ഐ ഹാഡ് ജ്യൂസ്. ഓക്കെ, ഇങ്ങനെയെല്ലാം നമുക്ക് പറയാം. ഐ ഹാഡ് ബിരിയാണി, ഐ ഹാഡ് ഷവർമ എന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഹാഡ് ഉപയോഗിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ടേമാണ്, എവിടെയും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, യൂസ്ഫുൾ ആയിട്ടുള്ള വേർഡാണ്, നമുക്കെന്നും ആവശ്യം വരുന്നൊരു വേർഡാണ്. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ആകുമ്പോൾ, ഐ ഹാഡ് നോ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല അല്ലെങ്കിൽ കഴിച്ചിട്ടില്ല. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്ത്, ഐ ഹാഡ് എന്നുള്ളതിൻ്റെ കൂടെ നോ ചേർക്കുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മീനിങ് എന്താണ് വരിക, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന രീതിയിൽ നമ്മൾ പറയാറില്ലല്ലോ. അപ്പോൾ കഴിച്ചിട്ടില്ല അല്ലെങ്കിൽ കഴിച്ചില്ല എന്ന മീനിങ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഐ ഹാഡ് നോ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ എന്ന രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ് വരിക, ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്ന രീതിയിൽ, കഴിച്ചിട്ടില്ല എന്ന രീതിയിൽ വേണമെങ്കിൽ ഇത് പറയാം. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് എന്ന് പറഞ്ഞത് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെക്കുക, ഐ ഡിഡ്ന്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ എന്നുള്ളതാണ്. അത് നമ്മൾ വരും ക്ലാസ്സുകളിൽ നമ്മുടെ ബേസ് ഒന്ന് സ്ട്രോങ് ആയതിനു ശേഷം നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതാണ്. ഐ ഡിഡ്ന്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഐ ഡിഡ്ന്റ് ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ എന്ന രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കഴിച്ചു എന്ന രീതിയിൽ നമുക്ക് ഐ ഹാഡ് എന്ന് പറയാം, കഴിച്ചില്ല എന്ന രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നോ ചേർത്താൽ മതി. ഇനി ചോദ്യം ഉണ്ടാക്കുന്നതോ, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് യു ഹാഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നീ ഫുഡ് കഴിച്ചോ. ഓക്കെ, ഫുഡ് ഫുഡ് എന്ന് പറയുന്നതിന് പകരമായിട്ട് ഫുഡ് എന്ന രീതിയിൽ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, യു ഹാഡ് ഫുഡ്. ഓക്കെ, നമ്മളത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ അതെന്തായി, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറി. യു ഹാഡ് ഫുഡ്, നീ ഫുഡ് കഴിച്ചോ. യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്, നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ. ഇവിടെ ഞാൻ മൈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെ തന്നെയാണ് പറയാറുള്ളത് കേട്ടോ. ഓക്കെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞാൻ ലഞ്ച് കഴിച്ചു എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ, അവിടെ നമ്മൾ മൈ ലഞ്ച് അല്ലെങ്കിൽ മൈ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ യുവർ മറ്റൊരാളോട് ചോദിക്കുമ്പോൾ യുവർ എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, യു ഹാഡ് യുവർ ഡിന്നർ, നീ ഡിന്നർ കഴിച്ചോ. യു ഹാഡ് ടീ, നീ ചായ കുടിച്ചോ. ഓക്കെ, ഈ രീതിയിലാണ് നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുന്നത്. ഇനി ഇതിൻ്റെ എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഫോമാറ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. എങ്ങനെ, ഡിഡ് യു ഈറ്റ് ഫുഡ്? ഓക്കെ, ഡിഡ് യു ഈറ്റ് യുവർ ഫുഡ്, നീ നിൻ്റെ ഫുഡ് കഴിച്ചോ. ഈ ഈറ്റ് എന്ന് പറയുമ്പോൾ തിന്നുക എന്ന രീതിയിലാണ് മീനിങ് വരുന്നത്. അങ്ങനെ ഒരു മീനിങ് കൂടെ ഉള്ളതുകൊണ്ടാണ് ഞാൻ തിന്നോ എന്ന രീതിയിൽ എഴുതുന്നത് കേട്ടോ. ഓക്കെ, ഡിഡ് യു ഡ്രിങ്ക് ടീ, നീ ചായ കുടിച്ചോ. അപ്പോൾ ഇതിന് രണ്ടിനും കോമൺ ആയിട്ട്, ഈറ്റ് എന്ന വേർഡിനും ഡ്രിങ്ക് എന്ന വേർഡിനും കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു വേർഡാണ് എങ്ങനെ, ഹാവ് എന്ന് പറയുന്ന വേർഡ്. ഡിഡ് യു ഹാവ് ഫുഡ് അല്ലെങ്കിൽ ഡിഡ് യു ഹാവ് ടീ എന്ന രീതിയിൽ നമുക്ക് ചോദിക്കാവുന്നതാണ്. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഫോമാറ്റാണ് ഹാവ് യു ഹാഡ് ഫുഡ് എന്ന രീതിയിൽ ചോദിക്കുന്നത്. എന്ന് വെച്ചാൽ ഹാവ് യു ഹാഡ്
യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്, ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ എന്ന രീതിയിലാണ് നമ്മൾ ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ അറിഞ്ഞു വെക്കുക. ഈ ഒരു സെൻറ്റൻസ് മാത്രം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതായതിനാൽ നിങ്ങൾ ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സായിട്ടോ ഒക്കെ ചാറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അവരോട് ജസ്റ്റ് ചോദിക്കുക, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഹാവ് യു ഹാഡ് യുവർ ഫുഡ് എന്ന രീതിയിൽ നിങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി അതല്ല, അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോമാറ്റാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് എങ്കിൽ യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ഓക്കെ അല്ലെങ്കിൽ യു ഹാഡ് യുവർ ലഞ്ച് എന്ന രീതിയിലും ചോദിക്കാൻ ശ്രമിക്കുക.